ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനെന്ത് കുട്ടിയും കൂടെ വീഡിയോ എടുക്കുന്ന കുട്ടിയാണ്. ഞങ്ങൾ രണ്ടുകൂടെ രാവിലെ ഇവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് കുറേ കൊണയൊക്കെ അടിച്ച് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇന്ന് സിലോപ്പിയെ പിടിക്കണം, കുട്ടിയുടെ വീട്ടിൽ മീൻ കൊടുക്കണം, എന്നിട്ട് ബാക്കി വരുന്നതിനെ ഗ്രില്ല് ചെയ്യണം. ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയിട്ട് ഗ്രില്ല് ചെയ്ത് മീനെയൊക്കെ കഴിച്ച് വൈകിട്ട് ചില്ലാക്കണം, വൈബ് അടിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. അപ്പം ഇന്നിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ വെള്ളത്തിലെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം ഞങ്ങൾ വന്നു, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾ കണ്ടു കാണും. കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരിക. അപ്പം ആ ഒരു സിറ്റുവേഷൻ പോയി. അപ്പം ഞങ്ങൾക്ക് മീൻ കിട്ടിയില്ല. അപ്പം ഞങ്ങളിവിടെ കുറേ ഞങ്ങളുടെ ബംഗാളി ഭായിമാർ, കുട്ടിയുടെ കണ്ടത്തിൽ കൃഷി ചെയ്യുന്ന, കഴിഞ്ഞ വർഷം കൃഷി ചെയ്തിരുന്ന കുറേ ഭായിമാരുണ്ടായിരുന്നു. കുട്ടിയെ ആ ഭായിമാരോട് സംസാരിക്കാൻ പോയ സമയത്ത് ഞാനിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് എൻ്റെ കണ്ണിൽ ഒരു കുഴിപ്പെടുകയുണ്ടായി. ഈ നെല്ലൊക്കെ ഇല്ലേ, നെല്ലാണെങ്കിൽ ഞാറ് കഴുകാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ കണ്ടങ്ങളിൽ വെള്ളം നിർത്താൻ വേണ്ടിയിട്ടും കുഴിച്ചൊരു കുഴിയാണ്. അത് പണ്ടേ കുഴിച്ച കുഴിയാണ്. ആ കുഴി ഇവിടെ ഉള്ളതാണ്. വെള്ളം പറ്റുമ്പോഴാണ് ആ കുഴി നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ. അപ്പോൾ ദേ എൻ്റെ പുറകെ കാണുന്നില്ലേ, ഇതാണ് ആ കുഴി. വാ നമുക്ക് ആ കുഴിയിൽ നിന്ന്, ഇതാണ് ആ ഒരു കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുഴിയാണ് കേട്ടോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല ഉറവലുള്ള കുഴിയാണ്. അപ്പം ഇതിനകത്ത് ഈ കുറേ മീൻ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന് നോക്കിയപ്പം കുറേ മീൻ കിടക്കുന്നു. അത് നല്ല സൈസ് മീൻ. അത് കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നമ്മൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒരെണ്ണത്തിനെങ്കിലും പിടിക്കാൻ നമ്മളിവിടുന്ന് പോകത്തില്ല, അത് കൺഫർമേഷനാണ്. അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇതിനകത്ത് നല്ലപോലെ മീൻ ധരിക്കുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയി വല എടുത്തുകൊണ്ട് വന്നു. ഞങ്ങൾ രണ്ടുകൂടെ ഇതിനെ ഇതിൻ്റെ അകത്തുള്ളതിനെ ഇന്ന് തൂത്തു പറക്കാമെന്നുള്ള തീരുമാനമാണ്. ആരുമില്ല, കാരണം ഇനിയും വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടേക്ക് ആൾക്കാർ വരും. ഇപ്പം നട്ടുച്ച സമയമാണ്, എല്ലാവരും ആ ഒരു വിശ്രമത്തിൻ്റെ സമയത്താണ്. ഇപ്പം ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും, കാരണം വെള്ളം പറ്റിയപ്പോഴാണ് മീൻ ഇതിൻ്റെ അകത്ത് ഇത്ര ഉണ്ടെന്നുള്ളത് അറിയുന്നത്. ഇനിയും വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ആരെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പെടത്തില്ല. അതെ നമുക്ക് ചുറ്റിനും പുല്ല് ഒരു അടഞ്ഞു കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം കയറിയ സമയത്ത് ഇതിൻ്റെ അകത്തിൽ കയറി കടന്ന മീനാണ്, അതിൻ്റെ അകത്ത് കടന്ന് വളർന്നതാണ്. സിലോ കൈതക്കോര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിലോപ്പി ഒന്നുമില്ല, കൈതക്കോര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വലിയ കൈതക്കോരയാണ് കിടക്കുന്നത് കേട്ടോ. വെള്ളം അത്രയും ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. പിടിക്കാം ഇതിൻ്റെ അകത്തിലെ പിടിക്കാന്നുള്ളതാണ് എനിക്ക് ഞാൻ എൻ്റെ പറ്റാനൊന്നും വേണ്ട, പറ്റുമൊന്നും ഇനി പറ്റാനൊന്നും നടക്കത്തില്ല, ഒക്കെ പരിപാടി നമുക്ക് ചെയ്യും. അപ്പം ഇതിൻ്റെ അകത്ത് ഇന്ന് മീൻ പിടിക്കുന്നതാണ് വീഡിയോ. അപ്പം നമ്മൾ മുന്നേ കണ്ടിട്ട് പോയതിനെക്കാട്ടിലും വെള്ളം കൂടുതലാണ്. അപ്പം എന്തായാലും ഇതിൻ്റെ അതിൽ നിന്ന് മീനെ പിടിക്കാതിന്ന് പോകത്തില്ല. ഇനി എന്തൊക്കെയാണെന്ന് പറയാല്ല, എന്തായാലും നിലയില്ലാത്ത വെള്ളമൊന്നുമില്ല. അങ്ങനെ ഒരു പേടിയുണ്ടോ കുട്ടിക്ക് ഇതിൻ്റെ അതിൽ നിലയില്ലാത്ത വെള്ളം ഉണ്ടെന്നോ? ഇല്ല ഇല്ല, ഇപ്പോൾ മൊത്തം ആണെങ്കിലും ഇവിടെ നിലയുണ്ടല്ലോ, മൊത്തം വെള്ളമായാലും ഇതിൻ്റെ അതിൽ നിലയുണ്ട്. നല്ല കിട്ടും. ഇപ്പോൾ ഒരു അരയറ്റം വെള്ളം ഇതിൻ്റെ അതിൽ കാണും. നല്ല ചെളിയാടാ, പൊതഞ്ഞങ്ങ് നിൽക്കും. ഇറങ്ങി നോക്കാം, നിൽക്കും. ഇപ്പം അപ്പം നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. കൂടുതൽ ഡയലോഗ് അടിച്ച് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ അതേ കുഴി ഒന്ന് കാണിച്ചു തരാം. മീന് ഇത് കണ്ടോ, നെല്ല് കഴുകാൻ വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ അത് ഈ കണ്ടങ്ങളിലേക്ക് വെള്ളം അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മോട്ടർ വെച്ച് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കുഴി സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തിൽ വല പിടിച്ചിടുക. സൈഡിൽ നിന്ന് നമ്മുടെ വലിയ വലയാണ് വല, ഇവിടെ രണ്ട് സൈഡിൽ നിന്നിട്ട് വല പിടിച്ചിടുക. വല പിടിച്ചിട്ടിട്ട് സൈഡിൽ പക്ക് ചേർത്ത് ഇറങ്ങി പക്ക് ചേർത്ത് പൊക്കണമെന്നുള്ളതാണ് ആഗ്രഹം. മീൻ ധരിക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ മേളിൽ നിന്ന് വലിച്ചു കയറ്റാനും ശ്രമിക്കും. അപ്പോൾ നമ്മളിപ്പം കുട്ടി ഇതിൻ്റെ ആഴം നോക്കുകയാണ്, എത്ര ആഴം ഉണ്ടെന്നുള്ളത്. വലിയ പതച്ചിലൊന്നും ഇല്ല. ഇവിടെ ഒരു കമ്പ് കിടപ്പുണ്ട്. ഈ കമ്പ് മാറ്റിയാലേ നമുക്ക് വല കറക്റ്റായിട്ട് പിടിച്ചിടാൻ പറ്റത്തുള്ളൂ. ഇതേ മീൻ മീൻ തരിക്കുന്ന കണ്ടോ, കണ്ടോ, ഇത് കണ്ടോ, മീനൊക്കെ ഉണ്ടോ, തണുക്കുന്നു മീനൊക്കെ ഉണ്ടോ, പതച്ചിലുണ്ട്. ഇത് കമ്പെടുക്ക്, ഈ നെല്ലും കൂടെ എടുത്തു മാറ്റി. ഇതേ നമ്മുടെ കുട്ടി ഇറങ്ങിയിട്ടുണ്ട്, കണ്ടോ, മീൻ തരിക്കുന്ന കണ്ടോ. എവിടെയെങ്കിലും കൂടി കൂടി വരും കേട്ടോ, വെള്ളം കൂടി തോണ്ടോ. ഇയാടെ അടുത്ത് വന്നു പൊതച്ച സോനം കൊണ്ട് പൊക്കിക്കൊണ്ട് പോകാനുള്ള സൈസിലെ മീന. കല വല്ല ഇടിക്കുന്നുണ്ടോ? ഇല്ല, കല അടിച്ച നല്ല വേദനയാണല്ലേ. വേദന വലിയ ഇതൊന്നും ഇല്ല. ഈ നെല്ലൂടെ ഇത് വെള്ളത്തിൽ ഇത് ഇതിനകത്ത് ഇട്ടേക്കോ. പിന്നെ രണ്ട് പച്ചത്താവള, പച്ചത്താവളയൊക്കെ എടുത്ത് മാറ്റി മോനെ. ആ ഇനിയും കയറിക്കോ, ഇനിയും കരയൊക്കെ കയറിക്കോ. ഇനിയും നമുക്ക് വല പിടിച്ചിട്ടുണ്ടേ. പരിപാടി ഫുള്ളായിട്ടും ഫെയിലിയർ ആയില്ല. ദേ നല്ല കൈതക്കോര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇമാതിരി കൈതക്കോര. ഓ സൈസ് കൈതക്കോര കണ്ടോ. ഏ ഏകദേശം ഒരു മൂന്നെണ്ണം ഉണ്ട്, മൂന്നാലെണ്ണം ഉണ്ട് ഇതിൻ്റെ അതിൽ. ടോട്ടൽ അറിയത്തില്ല എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. നമുക്ക് എന്തായാലും നോക്കാം, ഇതിനെ എടുത്തിടാം. ദേ മൂന്നെണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തായാലും ഫെയിലിയർ ആയില്ല. നമുക്ക് വറക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. കോച്ച് എന്താ ഇതിനകത്ത് ഏറ്റൊരു വരാല് കിടപ്പുണ്ട്, നമുക്ക് അവനെ പൊക്കണം. പാക്കറ്റ് കയാ മച്ചിലി തീൻ തീനെ ചാർ ചാറേ.
ഇഴഞ്ഞിഴഞ്ഞുള്ളവന്റെ പോക്ക് കണ്ടോ കുടി ചാർജ് പൊക്കവനെ പൊക്കവനെ അറച്ചില് മേടിക്കാണ് കുട്ടി അറച്ചില് മേടിക്കാണ് ഞാൻ പിടിക്കോ മൊത്തം മുള്ള അതിനെ ഒരു നാക്കുണ്ട് ആ നാക്കിൽ പിടിക്കണം എന്നാ ഇത് പിടി ഞാൻ പിടിക്കാം നീ പിടി ഇവിടെ ഇത് കണ്ടോ വല ഞാൻ വീട്ടിൽ പോയി ഞങ്ങൾ അച്ഛനെ സോപ്പിട്ട് വീട്ടിൽ നിന്ന് ഒരു വല എടുത്തിട്ടുണ്ട് വല എടുത്ത് വല പിടിച്ചിട്ടാണ് മീൻ പിടിക്കുന്നത് ഇവിടെ മരി ഞങ്ങളെ കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് 1000 എണ്ണം ഉണ്ടെങ്കിൽ അതിലൊരു 4 എണ്ണത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1000 എണ്ണമൊന്നും ഇല്ല ഒരു 100 എണ്ണം കാണും അതിൻ്റെ അതിലൊരു 4 അല്ല 5 എണ്ണത്തെ കിട്ടിയിട്ടുണ്ട് അല്ലേ 5 എണ്ണം ഉണ്ട് ഞങ്ങളുടെ ഫസ്റ്റ് വലയടിയിൽ ഞാൻ കിട്ടിയ മീനെ കാണിച്ചു തരാം നല്ല കിണ്ണം കാച്ചി കൈതക്കോരയാണ് കേട്ടോ അത് 1, 2, 3, 4 5 എണ്ണം ഉണ്ട് ഫസ്റ്റിലെ കിട്ടിയതാണ് അപ്പം ഞങ്ങൾ അടുത്ത പരിപാടിക്ക് വേണ്ടി ഇറങ്ങുകയാണ് ഈ വല പിടിച്ചിടുന്നത് എടുക്കുന്നതും കാണിക്കാൻ ഷൂട്ട് ചെയ്യാൻ ആൾക്കാരില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഫൺ മൊമെൻറ്റ്സ് ആണ് അപ്പം ഇത് കിട്ടിയിട്ട് ഇനി കാണിക്കാം നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നൊക്കെ ഉള്ളത് കാണിക്കാം നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് മൊത്തം ഇവനെ പിടിക്കാനായിരുന്നു ഇവൻ ഇവിടെ വെള്ളത്തിൽ കിടന്ന് ഉലാത്തുന്നത് കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി തന്നെ പ്ലാൻ ചെയ്തത് കേട്ടോ അതുകൊണ്ട് ഇവൻ്റെ നല്ല കിടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ കിടുക്കാച്ചി ഞാൻ വെളിയിൽ എടുത്തിട്ട് കാണിക്കാം ഇപ്പം ചേച്ചു വരാലേണ്ട ഇവന് ഇത്രയും നേരം ഞങ്ങളിപ്പോൾ ഒരു 4-5 വട്ടം വല ഇട്ടു നമുക്ക് ഏകദേശം കുറേ കൈതക്കോരെ കിട്ടുന്നുണ്ടായിരുന്നു അല്ല ഒരു മീനും കിട്ടിയില്ല അപ്പം നമ്മൾ വീണ്ടും വീണ്ടും ഞാൻ കുട്ടിയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടി വരാലേ കിട്ടിയില്ലല്ലോ വരാലേ കിട്ടിയില്ലല്ലോ എന്നാണ് ഇപ്പോഴാണ് പരിപാടി ഒന്ന് കളറായതല്ലേ കൊമ്പനെ നമ്മൾ പിടിച്ച് ഞങ്ങളിപ്പോഴും ഞങ്ങളെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടിരിക്കുവായിരുന്നു കാരണം ഗ്രില്ല് ചെയ്യാൻ മീനൊന്നും കിട്ടിയിട്ടില്ല ഗ്രില്ല് ചെയ്യാൻ നമുക്ക് കുറേ കൈതക്കോരെ കിട്ടിയത് അതിനൊന്നും ഗ്രില്ല് ചെയ്യാനുള്ള വകുപ്പില്ല വീട്ടിൽ കറി വെക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തോ ഗ്രില്ല് ചെയ്യും നമ്മൾ പരിപാടി ക്യാൻസൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന ഇനിയിപ്പോൾ ഇവനെ ഞങ്ങൾ ഗ്രില്ല് ചെയ്യണമെന്നുള്ളതൊന്ന് ആലോചിക്കട്ടെ എൻ്റെ ഈ കോല നിങ്ങൾ കണ്ടോ ഇത്ര നേരത്തെ കഷ്ടപ്പെടാം ചെമ്മീൻചാടിയ മുട്ടോളം വില്ലേജാടിയ ചട്ടിയിൽ ഒരു ഫോട്ടോയുടെ കീച്ച് എന്നാൽ നിങ്ങളുടെ നെൽപ്പാടങ്ങൾക്കിടയിൽ കൂടെ അവൻ നീന്തി തുടിക്കട്ടെ ഇവിടെ എവിടെ പോകാൻ രക്ഷപ്പെടും ഇത്രയും ഈ കോല കണ്ടോ ഇത്രയും നേരത്തെ കഷ്ടപ്പാടാണ് അതുകൊണ്ട് നോക്ക് നിങ്ങൾ ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് കാണിക്കാം ഇതിൻ്റെ സൈസ് വീഡിയോയിൽ പൊതുവെ സൈസ് അറിയത്തില്ല ഏകദേശം 1 കിലോ കാണും കേട്ടോ അത് കണ്ട ഇത് കണ്ടോ വരാലിൻ്റെ സൈസ് എൻ്റെ കൈയായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക കേട്ടോ ഇതിൻ്റെ സൈസ് അമ്മാതിരി സാധനം കേട്ടോ ഓ ഉണ്ടാ ഓളി സാധനം ഇവന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് ഏകദേശം ഒരു 2-3 കിലോ മീനെ നമ്മൾ പിടിച്ചിട്ടുണ്ട് നമ്മളിനി ഇതിനെ ഗ്രില്ല് ചെയ്യേണ്ടതുണ്ട് ഇതിൻ്റെ അതിലെ 2 വരാലിനെ കിട്ടിയിട്ടുണ്ട് വരാലിനെ ഗ്രില്ല് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ പിടുത്തം നിർത്തിയാണ് അതെ ഞാൻ നിങ്ങളെ മീനെ ഒന്ന് കാണിക്കാം മീനെ കാണിക്കൂ മൊത്തം കൈതക്കോരെ മണ്ണായി നമുക്ക് കാണിക്കും ചിതറി ചിന്ന ഭിന്നമായി കിടക്കുന്നത് ആദ്യമേ കിട്ടിയതാണ് പോലെ മണ്ണ കേടല്ല അത് കുഴപ്പമില്ല നമുക്ക് കഴുക ഒന്നാണ് പറക്ക ഓരോരുത്തരെ പരിചയപ്പെടുത്തു ഇത് സുനി ഇത് ശശി യോ ഇനി ഈ പേരൊക്കെ ഉള്ളവർക്കൊരു അവർക്ക് കറക്റ്റായാലോ സോറി ഫോർ ദ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് സോറി ഫോർ ദ സോനെ പേടിയോലെ ഇവനാണ് പയ്യനാണ് നമ്മുടെ സ്റ്റാർ ഓഫ് ദി ഈവനിംഗ് കുട്ടി തലക്കടിച്ചു കൊന്ന് വലയിൽ നിന്നെടുത്ത സാധനമാണിത് കേട്ടോ ഒരു ചലനം പോലും ഇല്ലാതെ കിടക്കുന്നുണ്ട് അമ്മമാര് അടിയല്ലേ അടിച്ചു അവനൊന്നും വരാലിൻ്റെ അടുത്ത് നിൽക്കുമ്പോ ഒരു വലിപ്പം തോന്നില്ല ഇത് നമ്മള് കുഴപ്പനൊരെണ്ണത്തിനായിരുന്നു കിട്ടിയിട്ട് വെള്ളത്തിൽ പോയത് ഇതൊക്കെ സൈസ അനാബസ് ഇതൊക്കെ വലിപ്പം കണ്ടു നമ്മൾ ഒറ്റാലിനകത്ത് ഇതിലും വലുതിനെ പിടിച്ചിട്ടുണ്ട് എന്നാലും ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്പം വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു നമ്മൾ വരാലിനെ ഗ്രില്ല് ചെയ്യുന്ന ഒരു ചെറിയ ഷോട്ടുകളെ കാണിക്കുന്നതായിരിക്കും മസാലയൊക്കെ പരട്ടി ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് നമ്മൾ തിന്നുന്ന ഒരു ഷോട്ട് കാണിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ 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 ബൈ
ഈ നമ്മുടെ വലിയ വരാലി കുട്ടനും ചെറിയ വരാലി കുട്ടനും എന്ത് മസാലയൊക്കെ പുരട്ടി ഗ്രില്ല് ചെയ്യാൻ റെഡി ആയിട്ടിരുന്ന് ഇരിപ്പുണ്ട്. നമ്മൾ ചാർക്കോളും ഗ്രില്ല് സാധനം ഒന്നുമില്ല, നമ്മളിത് ഓവനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഓവനാണ്, ഇതിനകത്തിലാണ് ഗ്രില്ല് ചെയ്യുന്നത്. മസാലകളൊക്കെ ഇട്ടിരിപ്പുണ്ട്. നമ്മുടെ കുട്ടിയാണ് ഇന്നത്തെ ഷെഫ്, ഈ മസാലയും കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയത് കുട്ടിയാണ്. അപ്പം നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇത് ഗ്രില്ല് ചെയ്യുക, നമ്മളെ പിടിച്ചൊരു സന്തോഷം. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നമ്മൾ പോയി പിടിച്ചു കൊണ്ടുവന്നു, കുട്ടി വെട്ടി, കുട്ടി തന്നെ മസാല വരട്ടി, കുട്ടി തന്നെ ഗ്രില്ല് ചെയ്യുന്നു, ഗ്രില്ല് ചെയ്യുന്നു, അതിൻ്റെ അകത്ത് വെച്ച് ഗ്രില്ല് ചെയ്യുന്നു, എന്നിട്ട് ഞങ്ങളത് കഴിക്കുന്നു. സാറ്റിസ്ഫാക്ഷൻ യാ. അപ്പം മസാല വരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, ഇനി ഗ്രില്ല് ചെയ്തിട്ട് എന്താകും എങ്ങനെ ആകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വരാലൊക്കെ ഇവിടെ ഗ്രില്ലായിട്ട് ഇരിപ്പുണ്ട്, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ കുട്ടിയുടെ പ്രിപ്പറേഷൻ ചെറിയതായിരുന്നു. ഇതാണ് നമ്മുടെ മുഴുത്ത വരാല്. ആ വായി വെള്ളം വരുന്നു. നോക്ക് നോക്ക് നോക്ക്, ടേസ്റ്റ് നോക്ക്, കുക്ക് തന്നെ ടേസ്റ്റ് പറ. ആ അതൊരുമാതിരി ഞാൻ പറയും. ഓവില് പറയുന്നുണ്ട് ഇയാള് പറയുന്നത് കള്ള. ഇയാള് കുക്ക് തന്നെ കുക്ക് ചെയ്തോണ്ട് ഇയാള് കള്ളത്തരം പറയും. കുറച്ച് ഉപ്പ് പറഞ്ഞോ? ഉപ്പ് പറ ഞാൻ അന്നേരം പറഞ്ഞു. ചുപ്പ് ഇടാ പറഞ്ഞ ഉപ്പ് വേണ്ട, ഉപ്പ് വേണ്ടെന്ന് പറഞ്ഞ ഉപ്പ് പറയാണല്ലേ. അപ്പൊ ഇത്തവണ നമുക്ക് ഉപ്പ് കുറവായി, ഉപ്പ് ഒത്തിരി ഇടരുത്. ഇത്തവണ ഇത് ഞാൻ നാരങ്ങ പിഴിഞ്ഞു വെച്ചാ. നാരങ്ങ ടേസ്റ്റ് ഉപ്പൊന്നും കുറവൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. രണ്ട് സെയിം മസാല തന്നെയാണ്. അപ്പൊ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. കിടിലായിരുന്നു. നമ്മൾ വരും ദിവസങ്ങൾ ഇത് കൂട്ടി ഗ്രില്ല് ചെയ്ത് ഞങ്ങൾ തിന്നുന്നതായിരിക്കും. പോയി സാധനം.